ം ടു മൈ ബ്ലോയിങ് കിറ്റ്സ് ഒന്നാം ക്ലാസ്സിലെ ആക്ടിവിറ്റി കാർഡ് വണ്ണ് നോക്കാം കേട്ടോ ദ ചിക്സ് തോട്ട് കോഴിക്കുഞ്ഞിൻ്റെ ചിന്ത എന്നാണ് കേട്ടോ ദ ചിക്ക് വോണ്ട്സ് ടു സീ ഇറ്റ്സ് മദർ വാട്ട് ഡസ് ഇറ്റ് തിങ്ക് നമ്മൾ കോഴിക്കുഞ്ഞിന് അമ്മയെ കാണണം അപ്പോൾ എന്തായിരിക്കും അത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക ആ എൻ്റെ അമ്മ എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അത് എങ്ങനെയാണ് എഴുതുക വേർ ഈസ് മൈ മദർ എങ്ങനെയാണ് വേർ ഈസ് മൈ മദർ ഓക്കെ വാട്ട് ഡു ഡു ദോക്ക് ഇവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്താണ് ആർ യു മൈ മദർ പൂച്ചയോട് ചോദിക്കുകയാണ് നീ എൻ്റെ അമ്മയാണോ എന്ന് കോഴിക്കുഞ്ഞെ അറിയില്ല അമ്മ ആരാണെന്ന് അപ്പം നീ എൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൂച്ചക്കുഞ്ഞെന്താ പറഞ്ഞത് നോ ഐ ആം നോട്ട് യുവർ മദർ ഞാൻ നിൻ്റെ അമ്മയല്ല എന്താണ് ദ ചിക്ക് എ എക്രോ ആരെയാണ് കണ്ടെത്തിയത് ആ ഒരു കാക്ക കുഞ്ഞിനെ കണ്ടു അപ്പം എന്താ ചോദിച്ചത് കാക്ക കാക്കയോട് ചോദിക്കുകയാണ് യു മൈ മദർ നീയാണോ എൻ്റെ അമ്മ എന്ന് ചോദിച്ചു അപ്പം എന്തായിരിക്കും കാക്ക പറഞ്ഞിട്ടുണ്ടാവുക നോ അല്ലേ ഐ എം നോട്ട് യുവർ മദർ അല്ല ഞാൻ നിന്റെ അമ്മയല്ല അപ്പം നോ അയാന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാട്ടോ അങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് ചിക്ക് എന്ത് ചെയ്തു മദറിനെ കണ്ടെത്തി അപ്പെന്താ ചിക്ക് പറഞ്ഞത് ഐ ഗോട്ട് മൈ മദർ ഞാൻ ഞാനെൻ്റെ അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു അല്ലേ ദ ചിക്ക് അറ്റ് ഹോം ഡ്രോ ദ ദ ഹെൻസ് ഹൗസ് കളർ ദിവർ അമ്മക്കോടിയുടെ വരച്ചു കൊടുത്ത് ചിത്രം നൽകാൻ കളർ നൽകാനാകട്ടോന്ന് ചിത്രത്തിന് അടുത്ത ആക്ടിവിറ്റി കാർഡ് എന്താണ് ദ ഗോസ് ഫോർ എ സിം താറാവ് കുഞ്ഞെ ഒരു നീന്തലിന് പോയി എന്താണ് താറാവിൻകുട്ടി ചോദിക്കുന്നത് മത്സ്യം എന്താണ് പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് താറാൻകുട്ടിയോ ചോദിക്കുകയാണ് ഹു അഴിയൂ നീ ആരാണ് അപ്പോൾ ഫിഷ് എന്താ പറയുക ആ ആം എ ഫിഷ് അടുത്തത് ആരാണ് ദ ഡക്ലിംഗ് ആൻഡ് ഫ്രോഗ് ഡക്ലിങ്ങും ഫ്രോഗും അപ്പോൾ എന്താണ് ഡക്ലിങ് ഫ്രോഗിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കുക ഹലോ ഹു ആർ യു അല്ലേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ തവളച്ചാർ എന്ത് പറയും തവളയ്ക്ക് എന്താ പറയുക ഫ്രോഗ് അപ്പോൾ എന്ത് പറയും ആം എ ഫ്രോഗ് ഓക്കേ ഹായ് ഐ എം എ ഫ്രോഗ് എന്ന് പറയും എ ന്യൂ ഫ്രണ്ട് വൺ ഡേ ദക്ലിങ് സോ എ ക്രോ അതായത് എൻ ന്യൂ ഫ്രണ്ട് എന്ന പുതിയൊരു കൂട്ടുകാരനെ നമ്മുടെ താറാവ് കുഞ്ഞ് ഒരു പുതിയ കൂട്ടുകാരനെ കണ്ടു ആരാണ് ക്രോ കാക്കയെയാണ് കണ്ടത് അപ്പം കാക്ക ചോദിക്കുകയാണ് ഹൂ എന്താ ചോദിക്കുക നീ ആരാണ് ഹൂ ആയ്യൂ എന്ന് ചോദിച്ചു അപ്പോൾ എന്താ താറാവ് കുഞ്ഞ് പറഞ്ഞ ആ എ ഡക്ലിങ് ലുക്ക് ഐ ക്യാൻ സ്വിം എനിക്ക് നീന്താൻ കഴിയും നോക്ക് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ പിക്ചറിന് നിങ്ങൾ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത് കളർ ചെയ്യാം വാട്ട് ഡു ദോക്ക് എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ താറാവ് ചോദിക്കുന്നുണ്ട് ക്യാൻ യു സ്വിം നിനക്ക് നീന്താൻ കഴിയുമോ എന്ന് കാക്കയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാക്ക എന്ത് മറുപടി പറയും നോ ഐ കനോട്ട് ഇല്ല എനിക്ക് പറ്റില്ല ബട്ട് ബട്ട് എന്ന് പറഞ്ഞാൽ തന്നെ പക്ഷേ ഐ ഡാഷ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് പറക്കാൻ കഴിയും കഴിയും എന്നുള്ളതിനെന്താ ചെറുത്ത് കൊടുക്കുക ക്യാൻ ഐ ക്യാൻ ഫ്ലൈ അടുത്തത് ഫൈൻഡ് ദ ഡക്ലിങ്സ് ഫ്രണ്ട്സ് നമ്മുടെ താറാവ് കുഞ്ഞിൻ്റെ ഫ്രണ്ട്സിനെ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ നിറം കൊടുക്കുകയും വേണം കണ്ടെത്താൻ വേണം കേട്ടോ അപ്പം ഇതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട് ആ ആരൊക്കെ പറയൂ ഉണ്ട് അല്ലേ തവളയുണ്ട് പിന്നെ ടോട്ടോയ്സ് ആമയുണ്ട് സ്നേക്ക് ആ പാമ്പുണ്ട് പിന്നെ ഫിഷ് ഉണ്ട് അല്ലേ മത്സ്യവുമുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്യുക കളർ ചെയ്യുകയും ചെയ്യാം കേട്ടോ അടുത്തത് എന്താണ് ദ ഡക്ലിങ് മീറ്റ്സ് ദ ഫാറ്റ് ക്യാറ്റ് ആൻഡ് ദ തിൻ റാറ്റ് നമ്മുടെ താറാവ് കുഞ്ഞ് ഫാറ്റ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ തടിയുള്ള പൂച്ചയെയും തിൻ റാറ്റ് മെലിഞ്ഞ എലിയെയും കണ്ടുമുട്ടി ദ ഡക്ലിൻ വെൻ ഫോർ അനദർ സ്വിം വീണ്ടും ഒരു നീന്താനും പോയിട്ടാ അപ്പോൾ കുറ്റിച്ചെടികൾക്ക് സമീപം ഇരുന്ന് ആരോ ചൂണ്ടയിടുന്നു ഹു ആർ ദ അവരാരൊക്കെയാണ് ആ ഫാറ്റ് ആരായിരുന്നു കാറ്റും ആർ ഫിഷിംഗ് ഓക്കെ ഫാറ്റ് ക്യാറ്റും തിൻ റാറ്റും ഓക്കെ ഫാറ്റ് ക്യാറ്റ് ആൻഡ് തിൻ റാറ്റ് ക്യാറ്റ് എ ഫിഷ് അവർ രണ്ടുപേരും ഒരു ഫിഷിനെ പിടിച്ചു അപ്പം റാറ്റ് എന്ത് പറയും ആ ദിസ് ഈസ് മൈ ഫിഷ് എന്ന് പറയും അല്ലേ അപ്പം നമ്മുടെ പൂച്ച എന്ത് പറയും കാറ്റ് എന്ത് പറയും നോ ദിസ് ഈസ് മൈ ഫിഷ് എന്ന് പറയും രണ്ടാളും കൂടിയാണ് പിടിച്ചത് രണ്ടുപേരുടെയും ചൂണ്ട അതിനകത്തുണ്ട് അപ്പം രണ്ടുപേരും തമ്മിൽ എന്തായി തർക്കമായിട്ടോ അങ്ങനെ ദ ഡെക്ലിൻ ഹെൽപ്സ് ദം അവരെ നമ്മുടെ താറാവ് കുഞ്ഞ് പരിഹരി സഹായിച്ചു ഹെൽപ്പ് ചെയ്തു എന്തിന് ആ അവർ തമ്മിൽ അടി ഉണ്ടാക്കിയപ്പോൾ താറാവ് കുഞ്ഞ് ഹെൽപ്പ് ചെയ്തു എന്ത് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാണ് പരിഹരിച്ചിട്ടുണ്ടാവുക ദ ഡെക്ലിങ് ഗേവ് ദ തിൻ റാറ്റ് എ ബ്ലാക്ക് ആ ഒരു ഫിഷിന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു ഫിഷിനെ കൊടുത്തു അപ്പോൾ രണ്ടു പേർക്കും രണ്ട് ഫിഷായില്ലേ അപ്പോൾ അവർ ഹാപ്പിയായി ഇനി അടുത്തത് എന്താണെന്നറിയോ നമ്മുടെ ക്യാറ്റ് പറയാണ് ദിസ് ഇസ് മൈ ഫൈ ഫിഷ് ഇറ്റ്സ് എ റെഡ് ഫിഷ് അത് റെഡ് ഫിഷ് ആണെന്ന് ക്യാറ്റ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും ദിസ് ഈസ് മൈ ഫിഷ് ഇറ്റ് ഈസ് എന്ത് കളറാണ് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ബ്ലാക്ക് ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അടുത്തത് എമി ആൻഡ് ഫ്രണ്ട്സ് എമിയും ഫ്രണ്ട്സും ആണ് കേട്ടോ എമി ഗിവ് ദം ഫുഡ് ഈ കാണുന്നവർക്കൊക്കെ എമി എന്ത് ചെയ്തു ഫുഡ് കൊടുത്തു അപ്പോൾ വാട്ട് ഡു യു ലൈക്ക് നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് എമി അവരോട് ചോദിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് അവർ പറയാനായിട്ടോ ആ ഉറുമ്പിന് എന്തായിരിക്കും ഇഷ്ടം ആ ഉറുമ്പിന് പഞ്ചസാര ഇഷ്ടമായിരിക്കും അപ്പോൾ ഉറുമ്പ് എന്താ പറയുക ഐ ലൈക്ക് ഷുഗർ എന്ന് പറയും നമ്മുടെ റാബിറ്റ് നമ്മുടെ മുയലച്ചാർക്ക് എന്താണിഷ്ടം ക്യാരറ്റാണിഷ്ടം അപ്പം മുയലെന്താ പറയുക ഐ ലൈക്ക് ക്യാരറ്റ് ലൈക്ക് എന്ന് എഴുതി കൊടുക്കാം കേട്ടോ അടുത്ത് നമ്മുടെ ക്യാറ്റാണ് ക്യാറ്റിന് എന്താണ് ഇഷ്ടം ആ അവിടെ നല്ല മീൻ ഇരിക്കുന്നുണ്ട് ഫിഷ് ഇരിപ്പുണ്ട് അപ്പോൾ പൂച്ചയ്ക്ക് എന്താ ഇഷ്ടം ഐ ലൈക്ക് ഫിഷ് അങ്ങനെയാണെങ്കിൽ റാറ്റ് എന്ത് പറയും ആ റാറ്റിന് നട്ട്സാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഐ എന്ന് ചേർക്കാൻ മറന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഐ ലൈക്ക് നട്ട്സ് അപ്പോൾ നമ്മുടെ ഒന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പ്രവർത്തനങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നാളെ അറബി പ്രവർത്തനങ്ങളും ഇടുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നാളെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക സ്വയം ചെയ്ത് നോക്കുക എന്തെങ്കിലും തെറ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെക്ക് ചെയ്തിട്ട് ശരിയാക്കുക കേട്ടോ അപ്പോൾ അടുത്ത വർക്ക് ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ